ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റാണ്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാം. പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30/8/2024 ഗസറ്റഡിൽ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 3/10/2024. അതായത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട്. 3/10/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് PSC സൈറ്റ് കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ കേരള PSC വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 277/2024. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ PSC സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ചെയ്യാത്തവർ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്ത് OTP വെരിഫിക്കേഷനൊക്കെ നടത്തി സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം 277/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 115,300 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണ്. നിലവിൽ 2 ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാം. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് പ്രായപരിധി. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1993 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC/ST 5 OBC വിഭാഗത്തിന് 3 പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ്. 3 വർഷത്തെയും 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഒരു ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള ഗവൺമെൻറ് അംഗീകാരമായിട്ടുള്ളതായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതും ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫോളോയിങ് സബ്ജക്റ്റ് അതിനുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഏതെങ്കിലും, ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്ന് മതി. എഞ്ചിനീയറിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ കെമിക്കൽ, പിന്നെ സിവിൽ, കമ്പ്യൂട്ടർ, അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് 163 സെൻറ്റിമീറ്റർ ഉയരം വേണം. 79 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഫീമെയിൽസിന് 150 സെൻറ്റിമീറ്റർ ഉയരം ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഐസൈറ്റും അതുപോലെ തന്നെ ഹിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൊടുത്തതും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ അപേക്ഷിക്കാൻ കയറുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.